എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത സ്ഥലത്ത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, നിങ്ങളുടെ സീനിയർ, നിങ്ങളുടെ ഓഫീസേഴ്സ്, നിങ്ങളുടെ ബോസ്, ഇവർ നിങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടോ, വല്ലാതെ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടോ, സാഹചര്യങ്ങൾക്ക് മുകളിലായി അവർ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ, നിങ്ങളെ വേണ്ടാത്തത് പറയാറുണ്ടോ, അനാവശ്യമായി ചീത്ത പറയാറുണ്ടോ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ സാധാരണഗതിയിൽ ബുള്ളിങ്, ആവശ്യമില്ലാതെ നിങ്ങളെ ഉപദ്രവിക്കുക, ആവശ്യമില്ലാതെ നിങ്ങളെ വേണ്ടാത്ത ചീത്തകൾ പറയുക, വേണ്ടാത്തത് പറയുക, അനാവശ്യം പറയുക, ഇത്തരമുള്ള സാഹചര്യങ്ങൾ ബുള്ളിങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ ഓഫീസിലെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ജോലി ചെയ്യുന്ന എല്ലാവർക്കും, എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും, ഈവൻ സാധാരണ ലേബർ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും ഈ ബുള്ളിയിങ്ങൾ കൊണ്ട് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബുള്ളിയിങ് എന്ന് പറഞ്ഞാൽ, വർക്ക് പ്ലേസ് ബുള്ളിയിങ് എന്ന് പറഞ്ഞാൽ, പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മിസ്ട്രീറ്റ്മെൻറ്റ്, നിങ്ങളെ ഉപദ്രവിക്കുക, നിങ്ങളെ അനാവശ്യമായി ഉപദ്രവിക്കുക, അതും കണ്ടിന്യൂസ് ആയിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉപദ്രവം, അതിനെയാണ് നമ്മൾ ബുള്ളിയിങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ബിഹേവിയർ, എന്തൊക്കെ ബിഹേവിയർ ആയിരിക്കാം അതിൽ? വെർബൽ ക്രിറ്റിസിസം, വായ കൊണ്ട്, വാക്കുകൾ കൊണ്ട് വളരെയധികം മോശമായി പെരുമാറുക, നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുക, പേഴ്സണലായി അറ്റാക്ക് ചെയ്യുക, ഹ്യൂമിലിയേഷൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ നാണം കെടുത്തുക, ചെറുതാക്കി കാണിക്കുക, എക്സ്ക്ലൂഷൻ, മറ്റുള്ളവരുടെ ടീമിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാതിരിക്കുക എന്നിവയെല്ലാം ഈ പറയുന്ന ബുള്ളിയിങ്ങിന് ഉദാഹരണങ്ങളാണ്. അതുമാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരായാലും ബുള്ളിയിങ്ങിന് ഒരു പാത്രമാകാം, അതിനൊരു കാരണമാകാം. അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ പോലെ, ആർക്കും വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യം, എത്ര വലിയ ഓഫീസിൽ നിങ്ങൾ വർക്ക് ചെയ്താലും, എത്ര ചെറിയ നാട്ടുമ്പുറത്ത് ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്താലും, ഇവൻ ഒരു ആശാരിപ്പണി ചെയ്യുന്ന ആൾക്ക് പോലും ബുള്ളിയിങ് അനുഭവിക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ബുള്ളിയിങ് എന്നുള്ള വാക്കിന്, ഉപദ്രവത്തിന്, മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഉപദ്രവത്തിന് എല്ലാവരും പാത്രമായി ഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വർക്ക് പ്ലേസ് ബുള്ളിയിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും വളരെയധികം ഹാനികരമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വർക്ക് പ്ലേസ് ബുള്ളിയിങ്ങിൻ്റെ സൈൻസ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവർ, നിങ്ങളുടെ സീനിയേഴ്സ് ആവാം, നിങ്ങളുടെ ബോസ് ആവാം, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാവാം, നിങ്ങളെക്കാൾ എനിക്ക് അർഹതയുണ്ട് എന്ന് വിചാരിക്കുന്ന ചിലരാവാം, അവർ നിങ്ങളെ ബുള്ളിയിങ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് നോക്കാം. സ്കോൾഡ് ഓർ ക്രിട്ടിസൈസ് പീപ്പിൾ, മറ്റുള്ളവരെ ചീത്ത പറയുക, അനാവശ്യമായി വിമർശിക്കുക, മറ്റുള്ളവരെ കൊണ്ട്, അതായത് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികൾ നിർബന്ധമായും ചെയ്യിക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത ജോലികൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുക, നിങ്ങളുടെ എഫേർട്സിനെ, നിങ്ങൾ ചെയ്ത പ്രക്രിയകളെ ഡിസ്മിസ്സിങ്, അതായത് അവർ കണ്ടില്ലെന്ന് നടിക്കുക, അല്ലെങ്കിൽ അതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുക. എംബറാസിങ് പീപ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ എംപ്ലോയർ, മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ അപഹസിക്കുക, താഴ്ത്തി കാണിക്കുക. ത്രെട്ടനിങ്, പേടിപ്പിക്കുക. ലയിങ് ടു ഓതേഴ്സ്, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് കള്ളം പറയുക. മേക്കിംഗ് ഡിറോഗേറ്ററി റിമാർക്സ്, നിങ്ങളെക്കുറിച്ച് നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള ഭാഷ്യം മറ്റുള്ളവരോട് പറയുക. നിങ്ങളുടെ സാഹചര്യങ്ങളെ, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ അതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ തള്ളിക്കളയുക. നിങ്ങൾ ചെയ്ത ജോലിക്ക് മറ്റൊരാൾ ക്രെഡിറ്റ് ഏറ്റെടുക്കുക, അയാളാണത് ചെയ്ത്, അല്ലെങ്കിൽ ഇദ്ദേഹം താങ്കളൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ പറയുക. താങ്കൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ കുറ്റം പറയുക. അതിന് പുറമെ വർക്ക് പ്ലേസ് ബുള്ളിയിങ് അതെപ്പോഴും ഹോസ്റ്റൈലാവണമെന്നില്ല. അതിന് പകരം നിങ്ങൾ ചെയ്യുന്ന ആ വിഷയങ്ങളെ, അതായത് ഇറ്റ് ക്യാൻ ആൾസോ ടേക്ക് സഡിൽ ഫോംസ്, നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ, ആ വ്യക്തി ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബുള്ളിയിങ് മെത്തേഡുണ്ട്. അദ്ദേഹം, ആ വ്യക്തി നിങ്ങളെ വളരെയധികം ഈ പറഞ്ഞ മെത്തേഡ്സിലൊക്കെ ക്രിറ്റിസൈസ് ചെയ്യാം, പക്ഷെ തിരിച്ച് നിങ്ങളോട് വന്നിട്ട്, അയ്യോ ഞാനങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ അന്നനൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല, താനൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, എന്നെക്കുറിച്ച് മോശമായി ഒന്നും വിചാരിക്കരുത് എന്നുള്ള രീതിയിൽ അവർ
ആ ചെയ്ത പ്രക്രിയയെ വളരെ വളരെ സിമ്പിളായി നിങ്ങളുടെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങേയറ്റം കൺഫ്യൂസ്ഡായി പോകും. അങ്ങനെ നിങ്ങളെ കൺഫ്യൂസ് ആക്കുക എന്നുള്ളതും ഈ ബുള്ളിയിങ് ചെയ്യുന്ന ആളുകളുടെ ഒരു മെത്തേഡാണ്. ഇനി അങ്ങനെ ബുള്ളിയിങ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. സാധാരണഗതിയിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഹയർ ബ്ലഡ് പ്രഷർ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂഡ് ചേഞ്ചസ്, നമുക്കറിയാം ആരെങ്കിലും നമ്മളോട് ചീത്ത പറഞ്ഞാൽ, നമ്മളെ ചീത്ത പറഞ്ഞാൽ നമുക്ക് വളരെയധികം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ മൂഡ് പോസിറ്റീവ് ആയിരിക്കുകയില്ല, നെഗറ്റീവ് ആയിരിക്കും. ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുകയില്ല. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ സ്ട്രെസ്സും പാനിക് അറ്റാക്കും ഉണ്ടാകാം. ഈ ആങ്സൈറ്റി കണ്ടിന്യൂസ് ആയി, സ്ട്രെസ് കണ്ടിന്യൂസ് ആയി നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ഇൻഡൈജഷൻ, അതായത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് അസിഡിറ്റി ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് അൾസേഴ്സ് ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള വറി, വിഷമതകൾ, തലവേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരീരവേദന, മസിൽ ടെൻഷൻ ഉണ്ടാവുന്നു. വിശപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഉറക്കത്തിനെയും അതിൻ്റെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെയും ഉറക്കത്തിൻ്റെ ദൈർഘ്യത്തെയും അത് വളരെയധികം നെഗറ്റീവായി ബാധിക്കുന്നു. അതുമാത്രമല്ല, ഒരുപാട് സ്ട്രെസ്സ് നിങ്ങൾക്ക് വർദ്ധിക്കുന്നു. സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് എന്നിവ കുറയുന്നു. ഇവ ആങ്സൈറ്റിക്കും ഡിപ്രഷനും കാരണമാകുന്നു. ഇതെല്ലാമാണ് വർക്ക് പ്ലേസ് ബുള്ളിയിങ്ങിൻ്റെ സാധാരണഗതിയിൽ കാണപ്പെടുന്ന, ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന എഫക്റ്റ്. ഇതല്ലാതെ വേറെയും പ്രശ്നങ്ങളുണ്ട്, അത്രയും ഡീപ്പായിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. ഇതിനെ ടാക്കിൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇതേ എഫക്റ്റ് ജോബ് പെർഫോമൻസിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയെ എങ്ങനെ ബാധിക്കും. നമ്മൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്, സംസാരിച്ചത്. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് അത് നമ്മുടെ ജോബിനെ, നമ്മൾ ചെയ്യുന്ന ജോലിയെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഫോക്കസ് ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥ, അതുകൊണ്ട് തന്നെ ആ ജോലിയിൽ പല തെറ്റുകളും സംഭവിക്കാം. ആത്മവിശ്വാസവും സെൽഫ് എസ്റ്റീമും കുറയുന്നത് കൊണ്ട് നമുക്ക് അഗെയിൻ ജോലിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഡിസിഷൻ എടുക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. പ്രൊഡക്ടിവിറ്റി, നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന ജോലിയിൽ കുറവുണ്ടാവുന്നു. നമ്മുടെ മോട്ടിവേഷൻ കുറവാണ്. സമയം കുറവായതുകൊണ്ട്, നമ്മളെപ്പോഴും ഈ പറയുന്ന ബുള്ളിയിങ്ങിനെ കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ മോട്ടിവേഷൻ കുറയുന്നു. ജോലി ചെയ്യുന്ന സമയത്തിൽ കുറവുണ്ടാവുന്നു. അതിനുള്ള കാരണം നമ്മൾ പലപ്പോഴും ഈ ബുള്ളിയിങ് ചെയ്യുന്ന ആളിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്നു. ഈ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് അല്ലെങ്കിൽ അവരുമായി സോഷ്യലൈസ് ചെയ്ത് സപ്പോർട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. ആ സാഹചര്യവുമായി എങ്ങനെയെങ്കിലും ഒന്ന് പൊരുത്തപ്പെടണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, അതുമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നു, റൂമിനേറ്റ് ചെയ്യുന്നു, വിഷമിക്കുന്നു. അവരെ തന്നെ സ്വയം ആ ഒരു വ്യക്തിയുടെ മുന്നിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം സമയം നഷ്ടപ്പെടുന്നു. പിന്നെ അതുമാത്രമല്ല, ആ വർക്ക് പ്ലേസിൽ ഒറ്റപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാവാം. പവർലെസ്, അതായതൊരു എനർജി ഇല്ലാത്തൊരവസ്ഥ, ഡിസോറിയൻറ്റഡ് സാഹചര്യത്തിൽ നിന്നും എങ്ങനെ എന്തെങ്കിലും കാരണവശാൽ മാനസികമായി അകന്നു പോകുന്ന ഒരവസ്ഥ, കൺഫ്യൂസ് ആവുന്ന അവസ്ഥ, ഹെൽപ്ലെസ് ആവുന്ന അവസ്ഥ, ഇതെല്ലാമാണ് ജോബ് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന അവസ്ഥ. ഇനി വർക്ക് പ്ലേസ്, അത് നമുക്ക് മാത്രമല്ല, ഈ ബുള്ളിയിങ്ങിന് ബുള്ളിയിങ് അനുഭവിക്കുന്ന വ്യക്തി മാത്രമല്ല, ആ ബുള്ളിയിങ് സംഭവിക്കുന്ന ജോലിസ്ഥലത്തും അല്ലെങ്കിൽ കമ്പനിയിലും അല്ലെങ്കിൽ ഓഫീസിലും സംഭവിച്ചേക്കാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് ആ വർക്ക് എൻവയോൺമെൻറ്റ് തന്നെ ഒരു തരം ഹോസ്റ്റൈൽ, അതായത് ഒരു ആർക്കും ഉപകാരപ്രദമല്ലാത്ത ഒരു എൻവയോൺമെൻറ്റായി മാറുന്നു. ആ എല്ലാവരുടെ വർക്കിനെയും അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എല്ലാവരുടെ വർക്കിലും അത് ബാധിക്കുന്നു. ഒരാളുടെ മൂഡ് ഓഫ് ആയാൽ, ഒരാളുടെ വർക്ക് പ്രോപ്പറായി നടന്നില്ലെങ്കിൽ, ഒരാളുടെ പ്രൊഡക്ടിവിറ്റി നന്നായിരുന്നില്ലെങ്കിൽ, അത് ആ ഓഫീസിലെ എല്ലാവരെയും ബാധിക്കുന്നു. ആബ്സെൻറ്റീസം പ്രൊമോട്ട് ചെയ്യുന്നു, ആളുകൾ ലീവ് എടുക്കുന്നു. ഈ ബുള്ളിയിങ്ങിന് വിധേയനായ വ്യക്തി ഒരു പക്ഷെ ലീവ് എടുക്കാൻ സാധ്യതയുണ്ട്. ഹാഫ് ഡേ ലീവോ ഫുൾ ഡേ ലീവോ പെട്ടെന്ന് പുറത്തേക്ക് പോയി വരുന്ന അവസ്ഥ, ഇതെല്ലാം പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നു. അതേപോലെ പുതിയ പുതിയ എംപ്ലോയീസിനെ ഒരാൾ ആ ഓഫീസ് വിട്ടു പോയാൽ, ജോലി വിട്ടു പോയാൽ പുതിയ ആളുകളെ ട്രെയിൻ ചെയ്തെടുക്കാൻ സമയമെടുക്കുന്നു, റിക്രൂട്ട് ചെയ്യാൻ സമയമെടുക്കുന്നു. എംപ്ലോയീസിൻ്റെ, അത് വർക്ക് ചെയ്യുന്ന ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു, കമ്മിറ്റ്മെൻറ്റ് നഷ്ടപ്പെടുന്നു. ഇതുപോലെ സിക്ക് ലീവും ഹെൽത്ത് കെയർ ക്ലെയിംസും സ്റ്റാഫ് ടേൺ ഓവറും എല്ലാം വളരെയധികം കൂടുന്നു. ലീഗൽ ആക്ഷൻ്റെ റിസ്ക് ആ കമ്പനിക്ക് കൂടുന്നു. അതേപോലെ പബ്ലിക്കിൻ്റെ മുന്നിലുള്ള ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ വർക്ക് പ്ലേസിൻ്റെ ഇമേജ് നഷ്ടമാകുന്നു. ഇതെല്ലാമാണ് വർക്ക് പ്ലേസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ.
ഇനി ഇതെങ്ങനെ കോപ്പ് ചെയ്യാം? കൃത്യമായി മനസ്സിലാക്കണം, നിങ്ങളാണ് ബുള്ളിയിങ്ങിനവിടെ അടിമയാകുന്നത്. അതുകൊണ്ട് സ്റ്റെപ്സ് എടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. മടിച്ചു നിൽക്കരുത്. നിങ്ങൾ അഫക്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്റ്റെപ്പ് എടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. ആദ്യമായി ചെയ്യേണ്ടത് സെറ്റ് ബൗണ്ടറീസ്. ആരാണോ നിങ്ങൾക്കെതിരെ ഈ ബുള്ളിയിങ് ചെയ്യുന്നത് ആ വ്യക്തിയുമായി കൃത്യമായി സംസാരിക്കണം. താങ്കളുടെ ഈ പെരുമാറ്റം എനിക്കിഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. മടിച്ചു നിൽക്കരുത്. അയാളെന്ത് കരുതും എന്ന് വിചാരിക്കരുത്. താങ്കൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് മറ്റയാൾ സംസാരിക്കുന്നതെങ്കിൽ അയാൾ എത്ര വലിയ ബോസുമായിക്കോട്ടെ, കാരണം നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം ആ വ്യക്തിയുടെ വാക്കുകളിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയോട് അത് പറയുക തന്നെ വേണം. അത് മാത്രമല്ല, സാർ താങ്കൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് ഇന്ന ഇന്ന രീതിയിൽ ബുദ്ധിമുട്ടാവുന്നു എന്നും നിങ്ങൾ പറയേണ്ടതാണ്. രണ്ടാമതായി കൺഫ്രണ്ട് ദ ബിഹേവിയർ. അത് നിങ്ങളിങ്ങനെ പറഞ്ഞതിന് ശേഷവും ആ വ്യക്തി അതേപോലെയുള്ള പെരുമാറ്റം തുടർന്ന് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെ വ്യക്തമായി പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ ആരോഗ്യപരമായ ആവശ്യമാണ്, നിങ്ങളത് ചെയ്യണം. മൂന്നാമതായി കീപ് ട്രാക്ക് ഓഫ് അബ്യൂസ്. ഈ പറയുന്ന ഓരോ കാര്യങ്ങളെയും നിങ്ങൾ എഴുതി വയ്ക്കുക. ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ളവരോട് പറയുക, നിങ്ങളുടെ കൂട്ടുകാരോട് പറയുക, ഇങ്ങനെ ഒരാളിനോട് ഇതുപോലെ പെരുമാറുന്നു. ഇക്കാലത്തെ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. നിങ്ങൾക്ക് ധാരാളമായി അദ്ദേഹവുമായി ആ ഏത് വ്യക്തിയാണോ നിങ്ങളെ ബുള്ളിയിങ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളത് ചെയ്യേണ്ടതാണ്. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ മാനേജ്മെൻറ്റിനോടും ആ വ്യക്തിയേക്കാൾ മുകളിലുള്ള വ്യക്തിയോടോ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഓഫീസറിനോടോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരോടോ ഈ വിഷയത്തെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുക തന്നെ വേണം, കംപ്ലൈൻറ്റ് ചെയ്യുക തന്നെ വേണം. ഇത് മാത്രമല്ല, നിങ്ങളെയും നല്ല രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് സ്ട്രെസ്സാണ് നമ്മൾ സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ ഈ സ്ട്രെസ്സിനെ ഇതേപോലെ കോപ്പിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെയും വളരെയധികം നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക, നല്ല രീതിയിൽ സോഷ്യൽ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്, റിലാക്സേഷൻ ആവശ്യമാണ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് ആവശ്യമാണ്, ആങ്സൈറ്റി മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ആവശ്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കണ്ട് തെറാപ്പി മെത്തേഡ്സും കൗൺസിലിങ്ങും നേടേണ്ടതാണ്. തീർച്ചയായും നിങ്ങളത് ചെയ്യണം, നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും വേണ്ടി. നിങ്ങൾക്ക് മനസ്സിലാകണം ഏതൊക്കെയാണ് പ്രശ്നങ്ങൾ, ബുള്ളിയിങ് എന്താണ് എന്നും ബുള്ളിയിങ് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെ ടാക്കിൾ ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്.